നമസ്കാരം. ലോകം ഒരു വലിയ മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. COVID-19 അതിൻ്റെ എല്ലാ ദുർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ടിരിക്കും സംഹാരതാണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരല്പം ജാഗ്രതയോടെയും കരുതലോടെയും എല്ലാം നിൽക്കേണ്ടത്. നമ്മുടെ സർക്കാരുകളും ആരോഗ്യവകുപ്പെല്ലാം നമ്മോട് നിർദ്ദേശിച്ച പോലെ ഈ ഒരു മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ ഹോം ക്വാറന്റൈനിങ് എന്നതാണ്. നമ്മുടെ രാജ്യം 21 ദിവസത്തെ ലോക്ക്ഡൗൺ പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിരുന്ന നമ്മൾ, ഒരുപാട് ആളുകളോട് കൂട്ടുകൂടിയിരുന്ന നമ്മൾ പെട്ടെന്നൊരു ദിവസത്തേക്ക് വീട്ടിലൊതുങ്ങിക്കൂടി നിൽക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരുപാട് ആശങ്കകളിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും നയിച്ചേക്കാം. ഇത്തരം മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങളെ മറികടക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യൂണിസെഫ് എന്ന സംഘടന ഒരു 5 കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ 5 വിവിധ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. ഈ കൊറോണ കാലത്ത് യൂണിസെഫിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനമായ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് നമ്മളുടെ ഡെയിലി റുട്ടീൻസിനെ ക്രമീകരിക്കുക എന്നതാണ്. നമ്മൾ ഒരു ദിവസം ഉറങ്ങിയെണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവയ്ക്കിടയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അവ ക്രമീകരിപ്പിക്കുക എന്നുള്ളതാണ് യൂണിസെഫ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫിസിക്കൽ എക്സസൈസ് മുതൽ ഫുഡ് കഴിക്കുക എന്നീ തുടങ്ങിയ നിരവധിയായ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു കൃത്യമായ ചട്ടക്കൂടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് യൂണിസെഫ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ലോക്ക്ഡൗൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെയും നമ്മുടെ അടുത്ത ബന്ധുക്കളെയും ഒന്നും കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മാത്രമല്ല നമ്മുടെ അടുത്ത ബന്ധുക്കളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും എല്ലാം ഐസൊലേഷനിലും ഒബ്സർവേഷനിലും എല്ലാമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരവസ്ഥ നമ്മളിൽ ഒരുപാട് അസ്വസ്ഥതകളും മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥയെ മറികടക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നതാണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അവരുമായിട്ട് ഇൻഡയറക്റ്റായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. അവരുമായിട്ട് ഇൻഡയറക്റ്റായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരുമായി വീഡിയോ കോൾ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് വഴി അവരുമായിട്ട് ഇൻഡയറക്റ്റായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇൻഡയറക്റ്റായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് മാനസികമായിട്ട് ഒരു ആശ്വാസം കിട്ടുമെന്നാണ് യൂണിസെഫ് നമ്മളോട് രണ്ടാമതായി പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. പക്ഷേ ഈ ലോക്ക്ഡൌൺ സമയകാലത്ത് നമ്മൾ എല്ലാവരും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വീടുകളിൽ തന്നെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പല വിധത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് സമകാലിക കാലത്ത് നടത്തിയ പല പഠനങ്ങളും തെളിയിക്കുന്നത്. ഒഴിവുവേളകൾ വളരെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ വേണ്ടി, സന്തോഷകരമായി വിനിയോഗിക്കുവാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ക്രിയാത്മകമായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് യൂണിസെഫ് മുന്നോട്ട് വയ്ക്കുന്ന ആശയവും. നമ്മളിൽ നന്നായി വരയ്ക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിരിക്കാം, വളരെ നന്നായിട്ട് പാട്ടുപാടാൻ കഴിയുന്ന ആളുകളുണ്ടായിരിക്കാം, വളരെയധികം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, വിവിധ രീതികളിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ കാരണം നമുക്ക് സമയം കണ്ടെത്താനാകാതെ പോയ സർഗാത്മകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോക്ക്ഡൌൺ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുകയും അതിലൂടെ ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ അതിജീവിക്കുക എന്നതാണ് യൂണിസെഫ് മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാമത്തെ ആശയം. രാജ്യമെങ്ങും ലോക്ക്ഡൌൺ ചെയ്യപ്പെട്ടൊരു സമയത്താണ് നമ്മളിപ്പോൾ. നമ്മളിൽ പലരും ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വീട്ടിൽ തനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ധാരാളം വറീസും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സമയത്ത് ഈ വറീസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് യൂണിസെഫ് ഉദ്ദേശിക്കുന്നത്. വറീസ് വിൻഡോ എന്നാണ് ഇതിനെ യൂണിസെഫ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. സർക്കാരും സർക്കാർ ഇതര സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വറീസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് യൂണിസെഫ് നമ്മോട് നിർദ്ദേശിക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ സ്റ്റെബിലിറ്റി പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും മെൻ്റൽ സ്റ്റെബിലിറ്റിയും. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ദിവസവും ഫിസിക്കൽ എക്സസൈസ്, റിലാക്സേഷൻ ടെക്നിക്ക്,
യോഗ ഇതെല്ലാം ചെയ്യുന്ന വഴി നമ്മുടെ ശാരീരിക മാനസിക നില പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കൂടുതൽ കരുത്തോടെ കൂടുതൽ സെൽഫ് കോൺഫിഡൻസോടെ കോവിഡ് എന്ന ഈ മഹാമാരിയെ നേരിടുക എന്നതാണ് അഞ്ചാമത്തെ കാര്യമായി യുനിസെഫ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ശാരീരിക സമ്മതിക്ക് സമാനമാണ് അയാളുടെ മാനസിക ക്ഷമതയും. കൂടുതൽ കരുത്തോടെ പ്രത്യാശയോടുകൂടെ ശാരീരികമായ അകലം പാലിച്ചുകൊണ്ട് മാനസികമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മഹാമാരിയെ പ്രതിരോധിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.